ലിപ്റ്റിക് അഗ്ലോണിമ. ഈ പ്ലാന്റ് വളരെ മനോഹരമായിട്ടും പെട്ടെന്നും നമുക്ക് വീടുകളിൽ ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ സാധിക്കും. ചുമപ്പ് നിറം കൊണ്ട് തന്നെ ഇതിനെ റെഡ് അഗ്ലോണിമ എന്നുകൂടി പറയുന്നുണ്ട്. നമുക്ക് ഈ പ്ലാന്റിനെ കുറിച്ചൊന്ന് പഠിച്ചു നോക്കാം. ഇത് നഴ്സറിയിൽ നിന്ന് ഒരു 80 രൂപയ്ക്ക് ഒരിക്കൽ ഞാൻ വാങ്ങിയതാണ്. ധാരാളം തൈകളുണ്ടാക്കാൻ പെട്ടെന്ന് സാധിച്ചു. വളരെ മനോഹരമായിട്ടുള്ള ഈ ചെടികളെ ഈ രീതിയിൽ ആക്കിയെടുക്കുന്നതിന് എൻ്റേതായ ഒരു നിരീക്ഷണത്തിൽ നടത്തിയിരിക്കുന്ന കാര്യങ്ങളാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. എന്താണ് ഇതിൻ്റെ റെഡിഷ് നിറം വരാനുള്ള കാരണം, ഇല്ലെങ്കിൽ അത് കുറയാനുള്ള കാരണം എന്താണ്? നമുക്ക് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാം. ചൈനീസ് എവർഗ്രീൻ എന്നുകൂടി ഈ പ്ലാന്റിന് പേരുണ്ട്. നമ്മൾ അറിയപ്പെടുന്നത് കൂടുതലായിട്ടും ലിപ്റ്റിക് അഗ്ലോണിമ എന്ന് തന്നെയാണ്. ഈ ലിപ്റ്റിക് പ്ലാന്റ് എന്ന് കേൾക്കുമ്പോൾ മറ്റൊരു പ്ലാന്റ് ഉണ്ട്, അത് ഫ്ലവറിംഗ് പ്ലാന്റാണ്. അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതാണ് ആ പ്ലാന്റ്. ഇത് നിറയെ പൂക്കളുണ്ടാകുന്ന ഒരു പ്ലാന്റാണ്. ഇതിൻ്റെ ഒരു വീഡിയോ അതിൻ്റെ ചെയ്തേക്കുന്നതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. പ്രധാനപ്പെട്ട ഒരു 5 കാര്യങ്ങളാണ് ഈ പ്ലാന്റിനെ ഇങ്ങനെയാക്കി മാറ്റാൻ പ്രധാനമായും സഹായിക്കുന്നത്. ആദ്യം പോട്ടിമിക്സാണ്. നമ്മൾ ഈ ചെടി പെട്ടെന്ന് തഴച്ച് വളരുന്നതിനും വേരോട്ടം ഉണ്ടാകാനും അതിൻ്റെ പോട്ടിമിക്സ് തിരഞ്ഞെടുക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ. അതിന് ചകിരിച്ചോറ് അമിതമായിട്ട് വരുന്ന ഒരു 50% വരുന്ന ഗാർഡൻ സോയിലോടുകൂടിയ ഒരു അല്പം എല്ലുപൊടിയും കൂടി ചേർന്നിട്ടുള്ള ഒരു വളമാണ് അതിൻ്റെ പോട്ടിമിക്സിന് വേണ്ടി തയ്യാറാക്കേണ്ടത്. അതിലൽപ്പം ചാണകപ്പൊടി ചേർക്കുന്നത് വളർച്ചയ്ക്ക് നല്ലതായിരിക്കും. മറ്റൊന്ന് ഫെർട്ടിലൈസറാണ്. ഫെർട്ടിലൈസറിൽ കാര്യമായ ഇത് ഫ്ലവർ തരാത്ത ഒരു പ്ലാന്റ് എന്ന നിലയിൽ അമിതമായിട്ട് പൊട്ടാഷ് വളം കൊടുക്കണ്ട. അതിന് പകരം ഗ്രോത്ത് ഉണ്ടാവാനുള്ള വളവും അതുപോലെ ചാണകപ്പൊടിയോ അതുപോലെ കലക്കി കൊടുക്കുന്ന സ്ലെറിയോ കൊടുക്കുന്നത് നല്ലതാണ്. മറ്റൊരു കാര്യമുള്ളത് അതിൻ്റെ വാട്ടറിങ്ങാണ്. അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നല്ലാതെ അമിതമായ വെള്ളം ഒഴിച്ചു കൊടുത്താൽ അത് കടയ്ക്ക് ചീച്ചിൽ വരാൻ സാധ്യതയുണ്ട്. വേനൽക്കാലത്ത് കൊടുക്കുന്ന പോലെ വെള്ളം വർഷക്കാലത്ത് കൊടുക്കരുത്. ഇനി ഇതിൻ്റെ ഇലയെക്കുറിച്ചൊന്ന് പറയാം. എന്താണ് ഇതിൻ്റെ ചുമപ്പനില വരാൻ കാരണം? ഇതിനെ റെഡ് അഗ്ലോണിമ എന്ന് പറയാൻ തന്നെ കാരണം ഈ റെഡിഷ് നിറമല്ലേ. അപ്പോൾ ഈ റെഡിഷ് നിറം വരുന്നുവെങ്കിൽ നല്ല ലൈറ്റുള്ള സ്ഥലത്ത് നിർത്തണം. എന്നാൽ വെയിലത്ത് പാടില്ല. വെയിലില്ലാത്ത സ്ഥലമാണെങ്കിൽ ഇതിങ്ങനെ ഇരിക്കും കേട്ടോ. ഇതിന് പച്ചപ്പാണ്, ഗ്രീനിഷ് നിറമാണ് കൂടുതൽ. എന്നാൽ ഇതിന് ചുമപ്പ് കൂടുതലാണ്. ഇത് തമ്മിലുള്ള വ്യത്യാസം ഞാൻ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇങ്ങനെ പറയാൻ കാരണം. അല്പം വെളിച്ചം വേണം, ബ്രൈറ്റ് ലൈറ്റ് വേണം. എന്നാൽ ഉണങ്ങിപ്പോകുന്ന വെയിലാവരുത്. അപ്പോൾ ഇൻഡോർ വയ്ക്കുന്നതിനും ഈ പ്ലാന്റ് നല്ലതാണ്. പക്ഷേ ഇൻഡോർ വയ്ക്കുമ്പോൾ ലൈറ്റ് കിട്ടത്തക്ക വിധത്തിൽ വേണം. ഇനി ഈ കമ്പൊന്ന് മുറിച്ചത് കാണിച്ചു തരാം കണ്ടോ. ഇനി ഇത് പ്രൊപ്പഗേഷൻ നടത്താൻ ഇങ്ങനെ കമ്പുകൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടാണ് നമ്മൾ പ്രൊപ്പഗേഷൻ പിടിപിടിപിടിയെന്ന് ഉണ്ടാക്കിയെടുക്കുന്നത്. വളരെ പെട്ടെന്നുണ്ടാവും കണ്ടാ. ഇതിൻ്റെ ഒരു പെട്ടെന്നുള്ള തൈകൾ വരുന്നതല്ലേ ബേബി പ്ലാന്റ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ മിക്സ് തേർക്കുന്നത് പോട്ടിമിക്സിൻ്റെ കുറച്ച് പെട്ടെന്ന് തൈകളൊക്കെ എടുത്തു വരാൻ പാകത്തിനുള്ളത് ഇട്ടില്ലെങ്കിൽ ഇതുപോലെ തൈകൾ മുളച്ച് വരില്ല. അതവിടെ ഇത്തിരി നല്ല ഹാർഡായിട്ടുള്ള ഒരു സോയിലാണ് കിടക്കുന്നതെങ്കിൽ ഈ പുതിയ തൈകൾ വരുന്നതിന് തടസ്സങ്ങളുണ്ടാവും. അപ്പോൾ പോട്ടിമിക്സിൽ നമ്മൾ ചകിരിച്ചോറ് ചേർക്കുന്ന കാര്യത്തിൽ ഒരു ശ്രദ്ധ വേണം എന്ന് ആണ് പറയാനുള്ളത്. അപ്പോൾ ഇങ്ങനെ പ്രൊപ്പഗേഷനൊക്കെ നടത്തി ഈ 5 കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഗാർഡനിലേക്ക് ഇതിനെയൊക്കെ സുന്ദരമാക്കി വയ്ക്കാൻ ഒരു കാര്യം സഹായിക്കുന്ന ഒരു പ്ലാന്റായിട്ട് ഇത് മാറും. ഇതൊരു വെർട്ടിക്കൽ ഗാർഡനിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഇതിലെല്ലാം ഇൻഡോർ പ്ലാന്റുകളാണ്, എല്ലാം ഫ്ലവറിംഗ് പ്ലാന്റുകളല്ല. പക്ഷേ ഇതിൽ ഒരെണ്ണം മാത്രം രാജാവിനെ പോലെ നിൽക്കുന്നത് കണ്ടോ, അതാണ് ഈ പ്ലാന്റിൻ്റെ പ്രത്യേകത. മറ്റു പ്ലാന്റുകളെ അപേക്ഷിച്ച് ഇതാണ് പ്രത്യേകത. ഇത് നമ്മൾ ഇൻഡോറായിട്ടൊരു എവിടെയെങ്കിലും വയ്ക്കുന്നതിനും ഇങ്ങനെ മനോഹരമാക്കുന്നതിനും തെറ്റില്ല. ഇനി വേറെ ഏതെങ്കിലും ഭാഗത്ത് വെച്ചാലും തെറ്റില്ല. അപ്പോൾ 4-5 കാര്യങ്ങൾ ശ്രദ്ധിച്ച് വളരെ കെയർ കുറഞ്ഞ്, ചിലവ് കുറഞ്ഞ്, ശ്രദ്ധയില്ലാത്ത ഇല്ലെങ്കിൽ കൂടിയും നമുക്ക് പ്ലാന്റുകളെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് ലിപ്റ്റിക് അഗ്ലോണിമ. എന്താ ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കൂടെ? ഇത്തരം പ്ലാന്റുകളെ ഈ രീതിയിലാക്കാൻ നിങ്ങൾ കൂടി ശ്രമിച്ചു നോക്കാം. അപ്പോൾ ഇനി മറ്റൊരു വേറൊരു വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.